കശ്മീരിലെ കത്വയിൽ 8 വയസ്സുകാരിയായ ആസിഫ എന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന സംഭവത്തിൽ മാണിക്യമലരായ പൂവി എന്ന ഗാനത്തിന്റെ രചയിതാവ് പി എം എ ജബ്ബാർ പാടി പ്രതിഷേധിച്ചു. ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലെ മാണിക്യമലരായ പൂവി മഹദിയം ഖദീജ ബീവി എന്ന ഗാനം കൊണ്ട് ലോക പ്രശസ്തിയിലേക്ക് ഉയർന്ന 500-ലേറെ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള പി എം എ ജബ്ബാർ മാഷ് കത്വയിലെ ആസിഫ എന്ന 8-വയസ്സുകാരിയെ ചീന്തിയ സംഭവത്തെ പറ്റി സംസാരിക്കവേ വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടെ അരമണിക്കൂർ കൊണ്ട് ഗാനരചന നിർവഹിച്ചുകൊണ്ട് കണ്ടമിടറിക്കൊണ്ട് ആസിഫയ്ക്ക് വേണ്ടി പാടി. ഒപ്പം ജില്ലയിലെ പ്രമുഖ ഗായകൻ ഇസ്മായിൽ എടപ്പള്ളിയും ആശഭാരതത്തിന് കളങ്കമേറ്റുപോയി സ്വർഗഭൂമിയാകും കശ്മീർ ദിക്കിലൂതിച്ചുള്ള താരകം പോലിഞ്ഞതിൽ നാടാകെ കണ്ണീർ തൂകി പൊന്നുമോളെ നിന്റെ തേങ്ങൽ അന്നു കേട്ടില്ലാരും ഇന്ന് ലജ്ജയാൽ തല താഴ്ത്തുന്നിതായെല്ലാരും. തന്റെ ശിഷ്യനായ ശരീഫ് അറക്കറിന്റെ നേതൃത്വത്തിൽ തൃശൂർ കരുപ്പടന്ന കൂട്ടായ്മ ജിദ്ദയിൽ നൽകുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു റിയാദിലെ മിനി സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന പി എം എ ജബ്ബാർ മാഷ്. 40 വർഷം മുൻപ് എഴുതിയ ഗാനം സിനിമയിലെ ചിത്രീകരണത്തിലൂടെ തനിക്ക് ഏറെ പ്രശസ്തി ഉണ്ടാക്കി തന്നതിലും അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു വരുന്ന സ്വീകരണങ്ങളിലും ഏറെ സന്തുഷ്ടനാണെന്ന് ജബ്ബാർ മാഷ് പറഞ്ഞു. ഗാനവുമായി ബന്ധപ്പെട്ട് ചിലർ കോടതിയെ സമീപിച്ചിട്ടുള്ളത് അവർ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണെന്നും അത് കാര്യമാക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുൽഫിക്കറതായി ജിദ്ദ റിയാദ് ദമാം. ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ, ജിദ്ദ സൗദി അറേബ്യ.